കോവളം ബീച്ച് രണ്ട് ഘട്ടങ്ങളിലായി നവീകരിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം 93 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം. വിദേശ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ കോവളത്തിന്റെ പ്രൗഢി ഉയർത്താനുള്ള പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടു ഘട്ടങ്ങളിലായി 3 വർഷം കൊണ്ട് കോവളത്തിന്റെ മുഖം മിനുക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കോവളത്തെ ടൂറിസ്റ്റ് സാധ്യതയേറെ വളർത്താനാണ് ഹവ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച് എന്നിവിടങ്ങളിലെ അടിസ്ഥാന വികസനം, സൈലന്റ് വാലി സൺബാത്ത് പാർക്ക് നവീകരണം, കോർപ്പറേഷന്റെ ഭൂമി വികസനം, കോർപ്പറേഷൻ ഭൂമിയിലേക്കുള്ള യാത്രാ സൗകര്യം, ഐ ബി ബീച്ചിലേക്കുള്ള യാത്രാ സൗകര്യ വികസനം, ഐ ബി ബീച്ചിന്റെയും അടിമലത്തുറ ബീച്ചിന്റെയും അതിർത്തി നിർണയം, തെങ്ങിൻ തോട്ട ഭൂമി ഏറ്റെടുക്കൽ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. കേരളത്തെ ടൂറിസം ഹബ്ബാക്കാൻ ലക്ഷ്യമിട്ട് മറ്റു ടൂറിസം സ്പോട്ടുകളിലും വിവിധ പദ്ധതികൾ നടപ്പാക്കാനാണ് സർക്കാർ ആലോചന. ഇത് കോവളം കൊണ്ട് അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കണ്ടെത്തി ടൂറിസം ഹബ്ബുകൾ നിശ്ചയിക്കും. ആ ഹബ്ബുകളിലൊക്കെ തന്നെ ഈ നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനം, പരിപാലനം എന്നിവ ഉറപ്പുവരുത്താൻ പ്രത്യേക ഇടപെടലുണ്ട്. വിദേശീയർ ഉൾപ്പെടെ കൂടുതൽ വിനോദസഞ്ചാരികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കലാണ് ലക്ഷ്യം. 24 തിരുവനന്തപുരം.